അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നിതാ നമ്മൾ കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നിക്കുകയാണ്. നമ്മളെ ബുഹാരി റെസിപ്പിൻ്റെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ കുട്ടികൾ കുറച്ച് പാട്ടും ഒക്കെ പാടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ വൈകുന്നേരം ആയപ്പോൾ ഒരു പെര കാണാനൊക്കെ പോയിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേയും, ഷെയർ ചെയ്യാൻ മറക്കല്ലേയും, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേയും, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേയും. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ കുട്ടി നമ്മളപ്പുറത്തെ താത്താൻ്റെ അനസത്തിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഓലെ അങ്ങോട്ട് വെറുതെ വിരുന്ന് വന്നതാണ്. പിന്നെ ആ കുട്ടീൻ്റെ അമ്മാനെ നമ്മൾ പഠിപ്പിച്ചതും ആണ് കേട്ടോ, നമ്മളെ സ്റ്റുഡൻറ്റും ആണ്. അപ്പോൾ ഏതായാലും കുട്ടികളൊക്കെ പാടെ കൂടിയപ്പോഴേ നല്ല രസം കേട്ടോ. കുട്ടികൾക്കും തന്നെ നല്ല സന്തോഷം ഒക്കെ അവനാൻ്റെ കുടിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ലേ. പിന്നെ ഈ ഒരു കൊറോണയും കൂടി വന്നപ്പോൾ പറയും വേണ്ട, അംഗനവാടിക്കും പോകാൻ പറ്റുക, സ്കൂൾക്കും പോകാൻ പറ്റുക, മദ്രസക്കും പോകാൻ പറ്റുക, എന്തിനാ പറയുന്നത്, നമ്മളെ അടുത്തത്തെ പെരയ്ക്കും കൂടി പോകാൻ പറ്റുക. ആ ഒരു കോലത്തിലല്ലേ കുട്ടികളെ നിൽക്കുന്നത്. പിന്നെ അടുത്ത് പെരി ഇതൊന്നും ഇല്ലാത്തവരും അതേപോലെ തന്നെ ടൗണിലൊക്കെ പാർക്കുന്ന ആൾക്കാർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വെച്ചല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അവൾക്ക് കളിച്ചാനും പറയാനും മുണ്ടാനും ഒക്കെ. അപ്പോൾ ഇവരാണെങ്കിൽ നല്ല പാട്ടും കളിയും ചാടലും മണ്ടലും എല്ലാതും കൂടി കുത്തിമറിയലും ഒക്കെ പാടേന്ന്. അപ്പം ഇനി നമുക്കേ നമ്മളെ ബുഹാരി റൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം അരി അളന്നെടുക്കുകയാണ് കേട്ടോ. ബുഹാരി റൈസിന് നമ്മൾ നെയ്ച്ചോറിൻ്റെ മാതിരി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നാലും നമ്മളത് വെള്ളത്തിലിട്ട് വെക്കണോണ്ട് തന്നെ നമുക്ക് ആ ഇരട്ടി വെള്ളം ആവശ്യമില്ല. ഇരട്ടി വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു ഒരു കപ്പാണ് നമ്മൾ എടുക്കുന്ന വെച്ചാൽ 1¾ കപ്പ് വെള്ളം എടുത്താൽ മതി, ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു 5 കപ്പ് എന്താ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നൊന്നൊരു കാ കപ്പ് അങ്ങനെ കുറച്ചുങ്ങാണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം എടുത്താൽ മതി. അപ്പോൾ അരി നമുക്കൊരു 1/4 മണിക്കൂർ 1/2 മണിക്കൂറിൻ്റെ അടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ ഒരു 2-3 വട്ടം നല്ലോണം കേകിങ്ങാണ്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് അരി ഊറ്റിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് അവിടെ ഒരു നമ്മൾ ബാക്കിയുള്ള കോഴിക്കുള്ള സാധനങ്ങളും ബാക്കിയുള്ള ഉള്ളി ഇതൊക്കെ തോലൊഴിച്ച് ആ ഒരു സമയമാകുമ്പോൾ ഏകദേശം നമുക്ക് ഇതായി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറേ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെക്കും വേണ്ട. അപ്പോൾ ഏതായാലും അരിയൊക്കെ നമ്മൾ കഴുകിയിരിക്കണം. ഇനി നമുക്ക് കുറച്ച് നല്ല വെള്ളം പറഞ്ഞുകാണ്ട് അവിടെ അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വൈറ്റ് സെല്ല റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കാണാനും നല്ലൊരു ചൊറുക്കാണ്, നല്ലൊരു വെള്ളക്കളറും നീണ്ട അരിയൊക്കെ ആയിട്ട് കിട്ടും ചെയ്യും. അപ്പം നമുക്ക് കോഴി ഒന്ന് ശരിയാക്കി എന്താ പൊരിച്ചെടുക്കുക എന്നല്ല, നമ്മൾ ഈ അൽഫാമൊക്കെ ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കിയെടുക്കുകയാണ്. ശരിക്കും നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചുമ്പോൾ അതിന് വേറെ ഒരു ചോയണല ഉണ്ടാകുക. അപ്പോൾ അതിലൊരു മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ലേസം മല്ലിയും പച്ചമല്ലിയും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടുകൊണ്ട് അങ്ങനെ അരച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് അൽഫാമൊക്കെ ഉണ്ടാക്കണം, അതേപോലത്തെ മസാല ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഒരു ബുഹാരി റൈസ് ഉണ്ടാക്കുമ്പോൾ അതിക്കൊരു കോഴി എന്തെങ്കിലും എന്താ പൊരിച്ചുങ്ങാണ്ടോ എന്തെങ്കിലും ഇട്ട് ചെയ്യുന്ന ഒരു ആവശ്യമാണ്. അപ്പോൾ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഓവനൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മുടെ അടുത്തില്ല മാതിരി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഏകദേശം നമ്മൾ അൽഫാമൊക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കജിലില്ല എന്താ വെച്ചാൽ അതൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ അരച്ചുകൊണ്ട് മസാലയൊക്കെ കൂട്ടി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമല്ലി കുരുമുളക് കരിവേപ്പിൻ്റെ ഇല പിന്നെ അയക്കല്ലേ മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പ് ഒക്കെ അയക്കാൻ ഇട്ടിക്കണേ. പിന്നെ അതുപോലെ തന്നെ ലേസം തൈരും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ തൈരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലേസം നാരങ്ങയെ അതല്ലെങ്കിൽ ലേസം സുർക്കിയ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഊറ്റിച്ച് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ പിന്നെ കുറച്ചൊന്നും കൂടി ഒരു നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും നമ്മളെ കോഴി. പിന്നെ ഇതിക്കുള്ള മസാല നല്ലോണം അരഞ്ഞിട്ടണം, ഒന്നും ചതഞ്ഞ് കിട്ടിയാൽ പോലെ അത്യാവശ്യം നന്നായിട്ട് നമ്മളെ പേസ്റ്റ് മാതിരി ഇങ്ങോട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിക്ക് തൈരും കൂടിയും പറഞ്ഞുകൊണ്ട് വലിയ അരച്ചെടുക്കാൻ ഗതിയോടൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിരിക്കണ്. അപ്പോൾ ദാ ഇതിവിടെ അയക്കണം. ഇനി നമുക്ക് ഇതെടുത്ത് വെക്കാം. അപ്പം ഞാൻ കോഴിയൊക്കെ നേരത്തെ തന്നെ കേകിങ്ങാണ്ട് നല്ലോണം വെള്ളം വാർത്താടെ വെച്ചിരുന്നു കേട്ടോ ഓട്ടപാത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ തുള്ളി വെള്ളമൊന്നുമില്ല. പിന്നെ ഞാൻ നമ്മളരച്ച മസാല ഇതിക്കിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കളറും പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ, കാണാൻ നല്ലൊരു ചുരുക്കുണ്ടായിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് കളറും പറഞ്ഞു കൊടുത്തേക്കണ്. ഇനിയൊക്കെ കൂടെ നമുക്ക് നല്ലോണം ഒന്നിങ്ങോട്ട് കൂട്ടിക്കോയമ്പെടുക്കുക. പിന്നെ സാധാരണ ബുഹാരി റൈസ്ക്കൊക്കെ എന്തുണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കോഴിൻ്റെ 4 പീസ് അല്ലെങ്കിൽ 6 പീസ് 8 പീസ് ആ ഒരു ഇതിലാണ് ഉണ്ടാക്കൽ. അതുപോലെ തന്നെ തോലില്ലേ കോഴിയാണ് അധികം കൊടുക്കല്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കറിക്ക് വെട്ടിക്കൊടുന്നത് ഏനു കേട്ടോ, അതുകൊണ്ട് ഉണ്ടാക്കുക പറഞ്ഞാണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിന് തൊലിയൊന്നുമില്ല, സാധാരണ പോലെ തന്നെ വെട്ടിയതാണ്. അപ്പോൾ ഒക്കെ പാടതാ നമ്മൾ നല്ലോണം അങ്ങോട്ട് ഉസാറാക്കി എടുത്തിക്കണം. അപ്പോൾ ഇതങ്ങനെ കൂട്ടിക്കോയമ്പ് എടുത്തപ്പോഴേ കുറച്ചൊരു ഉണങ്ങിയ മരിഞ്ഞത് തോന്നിട്ട് മസാല എല്ലായിടത്തും കൂടെ എത്തണില്ല. അപ്പോൾ അതിന് ലേസം തൈരും കൂടിയും പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പിന്നെ വലിയ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, കട്ടത്തൈരാണെന്ന വലിയ പുളിയില്ലേനും. അപ്പോൾ ലേസം കൂടി പറഞ്ഞു കൊടുത്തേക്കണ്. ഒന്നിങ്ങോട്ട് അഞ്ഞ് കിട്ടിയാലുള്ള എല്ലായിടത്തും മസാല ഒരേ മാതിരി ഉണ്ടായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം ഇത് കേക്കിങ്ങാണ്ട് വാർത്ത് വെച്ചിട്ട് അപ്പോൾ തുള്ളിയും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കിത് അടച്ചേക്കാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് ചോറുക്ക് ലേസം തക്കാളി അരച്ചത് വേണം. അപ്പോൾ അതൊന്നുണ്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ ഒന്നൊക്കെ മതിയാവും. പിന്നെ ഇതൊരു പാകത്തെ വലുപ്പത്തെ തക്കാളി. അപ്പോൾ ഞാനൊരു 2-3 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതാണ്. അപ്പോൾ ഒരു 3 എണ്ണം എടുക്കുന്നുണ്ട്.
നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നത് അതിനുള്ള സാധനങ്ങൾ ഓരോ തൽക്കുന്നത് നമ്മളിങ്ങനെ ഒരുക്കി ഒരുക്കി ഇങ്ങനെ വെച്ചുകയാണെങ്കിൽ നമുക്ക് വേഗം ഉണ്ട് പിന്നെ ആ സംഭവം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മളപ്പോൾ പിടിച്ചിട്ട് ഇങ്ങനെ അത് തിരഞ്ഞിട്ടും ഇത് തിരഞ്ഞിട്ടും അപ്പം തന്നെ അടുപ്പത്തിലുള്ള സാധനം കരിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഇതേപോലെ ഇങ്ങോട്ട് ഒരുക്കി വെച്ചാൽ പിന്നെ വേഗം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാ നമ്മളെ തക്കാളി നല്ലോണം ഇവിടെ അരച്ചെടുത്തേക്കണ്. പിന്നെ നമുക്കിത് ഈ ഉള്ളി വേണം കേട്ടോ. ഉള്ളി ഒരു രണ്ടെണ്ണം ഒക്കെ എടുത്താലും മതി. ഞാനിപ്പോൾ ഒരു അഞ്ച് കപ്പ് കരി എടുത്തതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ഉള്ളി എടുത്തുകൊണ്ട് ഒരു പാകത്ത് വലുപ്പത്തെ മൂന്ന് ഉള്ളി. അപ്പോൾ ഇത് നീളത്തിലും വെട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ച് ചെറുതായിട്ട് വെട്ടിയെടുക്കണം. കാരണം അത് നമ്മൾ നെയ്ച്ചോറിലൊക്കെ എന്താ പൊരിച്ചിടുന്ന മാതിരിയല്ല, നല്ലോണം ഒന്ന് വാട്ടി വരച്ചെടുക്കുകയാണ്. ഇത് വേകുമ്പോൾ ഈ ഉള്ളി നമ്മൾ ചോറിൽ കാണാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെറുതാക്കി എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ചോപ്പറിലിട്ട് വലിച്ചിടണമെന്നില്ല, അതേപോലെ ഇങ്ങോട്ട് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഇതിൽ മെയിനായിട്ട് കൂട്ടുന്ന സാധനം എന്ന് പറയുന്നത് ക്യാരറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. നമ്മുടെ പിന്നെ ചോപ്പറാണ്, അതിലിട്ട് പറ്റ ചെറുതായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ആയിട്ട് വേണ്ടേനും. അപ്പോൾ ഞാൻ കട്ടില്ലാതെ ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. ക്യാരറ്റ് ഇനിയിപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ക്യാരറ്റിൻ്റെ ആ ഒരു ഓറഞ്ച് കളറാണ് ഈ ഒരു ബുഹാരി റൈസിന് കാര്യമായിട്ട് ഉണ്ടാകുക. നല്ലൊരു ഓറഞ്ച് കളറായിട്ടാണ് വീട്ടോ വരിക. അപ്പോൾ ഒത്തിരി കൂടിയാലും കുഴപ്പമില്ല. ചില ആൾക്കാർ ഓറഞ്ച് കളർ കുഴിച്ചെടുക്കലുണ്ട് എന്നാൽ കളർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കളറൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ക്യാരറ്റ് ഇതൊക്കെ അരിഞ്ഞ് വെച്ചു. ഇനി നമുക്കൊരു തലക്കുന്ന ചോറ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിരിക്കണ്. ഇനി നമുക്ക് അതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ പറഞ്ഞു കൊടുക്കാം. ഇതിക്ക് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ പിന്നെ നമ്മളെ RKG അങ്ങനത്തെ ഇതൊന്നും എന്താ ഒഴിച്ചാൽ രസം ഉണ്ടാവില്ല. നമ്മളിതിക്ക് സൺഫ്ലവർ ഓയിൽ അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ അങ്ങനത്തെ കേട്ടോ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് അതിക്ക് നമുക്ക് ഒരു രണ്ട് കഷ്ണം പട്ട, ഒരു രണ്ട് മൂന്നാല് ഏലക്ക, ഒരു മൂന്നാല് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ കജ്ജിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് കണ്ട് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിക്ക് ലേസം പച്ചമല്ലി ലേസം കുരുമുളകും കൂടി ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്നും പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞിച്ച ക്യാരറ്റ് ഇട്ടെടുക്കുക. ക്യാരറ്റ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ കട്ടിയില്ലാതെ അരിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതായിട്ട് കിട്ടും. കുറച്ച് കട്ടിയിലാകുമ്പോൾ ഒന്നും സമയം പിടിച്ചും. അപ്പോൾ ഒന്നിങ്ങോട്ട് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഈ കറുത്ത കയ്യിൽ പുതിയത് വാങ്ങിയതാണോ ചോദിച്ചാലും, അപ്പോൾ ഇത് നമ്മളൊരു ഷർട്ടിൻ്റെ ഒപ്പം കിട്ടിയതാണ് കേട്ടോ. ഒരു പാനിൻ്റെ ഒപ്പം നമുക്ക് അങ്ങനെ കിട്ടിയതാണ് ഫ്രീ ആയിട്ട്. ഇത് പിന്നെ നമ്മൾ വാങ്ങിയതാട്ടോ 30 rupees 35 rupees അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതും അങ്ങനെ തന്നെ വാങ്ങിയതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇളക്കിയതുകൊണ്ട് ഇന്ന് ആ ഒരു കോരി മരത്തും അങ്ങനെ വാങ്ങിയത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ആകുമ്പോൾ ഇളക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണമല്ലോ. സ്റ്റീലാകുമ്പോൾ അതിൽ വരെ ഉഗ്ഗാനും കോട്ടിങ്ങും പോകാനൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു കയ്യിൽ മരത്ത് ഉണ്ടായിരുന്നു. അത് ഒരു ദിവസം ഇതേ മാതിരി കൊണ്ടാട്ട മുളക് ഇങ്ങനെ വറുത്തെടുത്തപ്പോൾ അത് മുളകിൻ്റെ ഒപ്പം ഉരുകി അങ്ങോട്ട് ചാടി. പിന്നെ ഇത് വാങ്ങാനൊരു പേടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഉരുകുവോ എണ്ണമ തട്ടിയാലും ചൂടട്ടിയാലും എന്നൊക്കെ. അപ്പോൾ ഞാൻ പീടിയിൽ ചോദിച്ചും ചെയ്തു ഇത് പറ്റുമോ ഉരുകുവോ, എന്നാൽ ഇങ്ങനെ കജ്ജിന്നുള്ളുണ്ടായിരുന്നൊന്ന് ഉരുകിയാണോ. അപ്പോൾ അങ്ങനെ ഉരുകൊന്നും ഇല്ലാതെ നമ്മളെ തലച്ചെണ്ണയിൽ കുറേ നേരം ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങോട്ട് ഉരുകിയതായിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കൊടുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിത് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. വേറെ ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഉരുകിയിട്ടൊന്നുമില്ല. സംഭവം നല്ല ഉസാറാണ്. ഇങ്ങനെ പാത്രത്തേക്ക് നമുക്ക് വല്ലാതെ വേറെ ഉഗാദിയും ഒക്കെ കോരിയെടുക്കണമെങ്കിൽ സുഖം തന്നെയാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ ഏകദേശം അയക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് കൊരിയങ്ങാണ്ട് ഒരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതിക്ക് നമുക്ക് വേണമെങ്കിൽ ഉള്ളിയിട്ട് വഴറ്റിയെടുത്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ നമുക്ക് കുറച്ച് മേലെ വെക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്നായി ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് മാറ്റി വെക്കാം. അതുകൊണ്ട് നമുക്ക് ആ എണ്ണയ്ക്ക് നമ്മളെ വല്യുള്ളി അരിഞ്ഞത് ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും മുന്തിരിയും മാത്രം ആദ്യം വഴറ്റിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇലക്കായും പട്ടയും ഗ്രാമ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടെടുത്താലും മതി കേട്ടോ. ഞാനത് അതിൻ്റെ മേലെയും കൂടി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് അതിനൊപ്പം തന്നെ വറുത്ത് കോരിയത്. അപ്പോൾ നമ്മൾ ക്യാരറ്റിൻ്റെ ഒപ്പം കുറച്ച് നമ്മൾ സാധാരണ മുന്തിരിയും കൂടെ വറുത്ത് കോരി എടുത്തേക്കണ്. കറുത്ത മുന്തിരിയാട്ടോ വേണ്ടത് ബുഹാരിക്ക്, അതാണ് ഒന്നും കൂടി കാണാനും ചൊറുക്ക് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉള്ളി നല്ലോണം ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മളെ ജിനു മോൾട്ടിയൊക്കെ ഉണ്ടിട്ട് ഇവിടെ ഞാൻ സ്കൂളാണാൻ പറഞ്ഞാണ്ട് ഇരുത്തിയ ആൾ ഇതാ കൊലയുമ്പോൾ വന്ന് കളിച്ചിന് മറ്റുള്ള കണ്ടപ്പളേ അനുമോളും കൂടി വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഉള്ളി വാട്ടിൻ്റെ അടിയിൽ കൂടി ഒന്ന് പോയൊക്കെ ആട്ടോ എന്താ പരിപാടി ഉണ്ടാക്കുന്നത്. എന്നതായാലും കുറഞ്ഞൊരു വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളി വാടുമ്പോൾ അതാ നമ്മൾ നേരത്തെ അരച്ചുവെച്ച തക്കാളി ഇതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു മൂന്ന് തക്കാളിയാണ് എടുത്തിരുന്നത്. വലുതാണെങ്കിൽ ഒന്ന് മതി. നല്ല പൗത്ത് തക്കാളി ആട്ടോ ഇതിക്ക് നല്ലത്. അപ്പോൾ അത് വിട്ടുകൊണ്ട് ഒന്നിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. നമ്മളിതിക്ക് കുറച്ചും കൂടെ ഇലക്കിയും പട്ടയും ഗ്രാമ്പും കൂടി ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തിൽ ഇട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഇട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ അധികം കുറച്ച് തക്കാളി സോസ് ആട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ആ പറഞ്ഞു കൊടുത്താൽ മതി, അതില്ലെങ്കിൽ തക്കാളി സോസ് പറഞ്ഞു കൊടുക്കുക. അതും കൂടി നല്ലോണം എന്നിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് വാടി വന്നിട്ട് ഒരു ലേസം പച്ചക്കുരുമുളകും ലേസം പച്ചമല്ലി ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ ഒരു പച്ചമുളകും ഇട്ടേക്കണ്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരിയ ക്യാരറ്റെന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലേസം മേലിടാൻ മാത്രം എടുത്തച്ചാൽ മതി, ബാക്കിയുള്ള ഇതിക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ എരില്ലാത്ത പച്ചമുളകാണ്. എരില്ലാതാണെങ്കിൽ ചെറുതൊന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും.
പിന്നെ നമ്മൾ ഉണക്കനാരങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് അറേബ്യൻ മസാലയാണ്. അപ്പോൾ അറേബ്യൻ മസാല എന്നിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അറേബ്യൻ ഇതിപ്പോൾ കപ്സ അറേബ്യൻ കപ്സ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വെറും അറേബ്യൻ മസാല വാങ്ങാൻ കിട്ടും. അതാണ് ഒന്നുകൂടെ നല്ല ബുഹാരി റൈസ്. അപ്പം ഇതിലേക്ക് വെള്ളം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ വെള്ളം നമ്മൾ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഇവിടെ അളന്ന് വെച്ചിനും ചൂടാക്കി വെച്ചിനും അതാണ് ഇട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിരിക്കണേ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാരണം അതിൽ മാഗി ക്യൂബ് ഇട്ടിരിക്കണത്. അതിൽ തന്നെ ഒരു നുള്ളി ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ബാക്കിയിലേ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളമോണം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചോറ് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ കോയിട്ട് പുഴുങ്ങിയെടുത്തിട്ട് മന്തി വെക്കണ പോലെ തന്നെ പിന്നെ മസാല വെച്ചാണ് പൊരിച്ചെടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോറ് വേറെയും എന്താ കോഴി വേറെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വെള്ളം നല്ലോണം തിളക്കട്ടെ. അപ്പോഴത്തേന് നമുക്കിവിടെ കോഴി പൊരിച്ചാം. അപ്പം നമുക്ക് കോഴി പൊരിച്ചാൽ ഞാൻ കുറച്ച് എണ്ണ വാർന്ന് കാണാം പൊരിച്ചെടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇതിൽ പൊരിച്ചാൽ അത് അടിയിൽ പൊടിച്ചേക്കാരം. അപ്പോൾ ലേശം എണ്ണ വാർന്ന് കാണാം അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ പൊരിച്ചെടുക്കുന്ന മാതിരി ഇങ്ങോട്ട് എണ്ണയിൽ മുക്കി പൊരിച്ചല്ല, തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന മാതിരി തന്നെയാണ് പൊരിച്ചെടുക്കുകയാണ്. അപ്പോഴുള്ളൂ ഇതിക്ക് പറ്റിയൊരു ആ ഒരു രസം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. സാധാരണ പൊരിച്ചെടുക്കുന്ന മാതിരി പൊരിച്ചെടുത്താൽ നമുക്ക് ഇതിക്കൊരു രസം തോന്നൂല. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിക്ക് കൊള്ളണ അത്ര ഇട്ടുകാണ്ട് ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഈ എണ്ണ നമ്മൾ പറഞ്ഞത് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അത് കജ്ജൊന്നുമില്ല. നമുക്ക് അടുത്ത് കഴിഞ്ഞ് പൊരിച്ചാൽ എണ്ണയും കൂടി ആയിട്ട് ആ ചട്ടി തന്നെ ഉണ്ടാകും. അപ്പോൾ ഒരു അടുത്തന്നെ തിരിച്ചിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതങ്ങോട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ചോറിനില്ല വെള്ളം തളിച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഇതൊക്കെ ശരിയാക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് വെള്ളം വെക്കുകയാണെങ്കിൽ നമ്മളെ മസാലയൊക്കെ ശരിയാണ് സമയം കൊണ്ട് വെള്ളം തിളച്ചിട്ടിക്കോളും. പിന്നെ ഇതിക്ക് പറഞ്ഞാൽ വേഗം ഉണ്ടല്ലോ തിളച്ചിതാക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും നേരം വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കണം. പിന്നെ വലിയ പാത്രം ആകുമ്പോൾ കുറച്ച് നേരം എന്താ തിളച്ച് കിട്ടാനും പണിയാണ്. അപ്പോൾ നമ്മൾ ചെറിയ കുടുക്കിയിലൊക്കെ തിളപ്പിച്ചാണെങ്കിൽ വേഗമുണ്ട്. അപ്പോൾ നമ്മൾ അരി കഗ്ഗിയാണ്ട് ഊറ്റി വെച്ചിനും അത് തീക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം നല്ലോണം വാർത്ത് തന്നെ എടുക്കണം. കാരണം നമ്മൾ വെള്ളം അളന്നെടുക്കണമാണ്. പിന്നെ നമ്മൾ കഗ്ഗിങ്ങാണ്ട് അതിലും കൂടി വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മൾ കരുതിയ മാതിരി ആവില്ല ചോറ്. അപ്പോൾ എന്താ വെന്തുങ്ങാണ്ട് ചിലപ്പം പൊടിഞ്ഞു പോകാനോ സാധ്യത ഉണ്ട്. അപ്പോൾ വെള്ളം എപ്പോഴും നമ്മൾ കണക്കാക്കി നോക്കിയാണ്ട് എടുത്താൽ മതി. നമുക്ക് ഒന്ന് നല്ലോണം ഉണ്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുൾ തിജിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം വെള്ളം ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണ പോലെ തന്നെ തിജി കുറച്ചാണ്ട് പിന്നെ ഒന്ന് നല്ലോണം എന്നിട്ട് അടച്ചുകൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതോടെ കറന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പുറത്ത് നമ്മൾ കോഴിയും പൊരിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടിയിൽ കൂടി ഇതിക്കുള്ള സോസുകളൊക്കെ ശരിയാക്കി എടുക്കണം. അപ്പോൾ സോസുകളും ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതിനേക്കാരം. എന്നാലും ഞാൻ ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കൽ രണ്ട് മൂന്ന് തക്കാളി അതിക്ക് ഒരു ഉള്ളി ഇട്ടുകാണ്ട് ഒരു പച്ചമുളകും ലേശം സുർക്കിയും ലേശം ഉപ്പൂട്ടുകാണ്ട് അങ്ങോട്ട് അടിച്ചെടുക്കും. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു രണ്ടല മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ അങ്ങനെ രസേക്കാരം. പിന്നെ ചില ആൾക്കാർ കുരുമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇടലുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചോയ വലിയ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ട് അടിച്ചെടുക്കലാണ്. പിന്നെ ഇതിക്ക് നമുക്ക് പ്രത്യേകിച്ച് ചോറിൻ്റെ ചാറിൻ്റെ ഒന്നും അവസ്ഥയില്ല കേട്ടോ ചോറുക്ക്. അപ്പോൾ നമുക്ക് ഇതുണ്ടായാൽ തന്നെ ചോറ് നല്ല ഉസാറായിട്ട് തിന്നാം. അപ്പോൾ ലേശം സുർക്കിയും കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ലോണം കൊണ്ട് അരച്ചെടുക്കുക. അതിൻ്റെ അടിയിൽ നമ്മൾ ചോറ് ഓരോന്ന് ഇളക്കി കൊടുക്കണം. കാരണം വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ അടിയിൽ പിടിച്ചോ. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ ഏകദേശം വെള്ളം ഇങ്ങനെ വറ്റി തുടങ്ങിയിരിക്കണ്. അപ്പോൾ നമ്മളൊരു ഇടത്തന്നെ തിജിലിട്ടാൽ മതി ഒരു സമയത്ത്. പിന്നെ ഒന്നും കൂടി വെള്ളം വറ്റിയിട്ട് നമ്മൾ ദം ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചി വേണമെങ്കിൽ മേലെ വെച്ച് കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കും ചെയ്യാതെ നമ്മളിഷ്ടം പോലെ കാട്ടുക. അപ്പോൾ നമ്മളിതാ തക്കാളി സോസ് ഇവിടെ റെഡി ആയിക്കണം. സോസ് അല്ലല്ലേ നമ്മളെ ചട്ടിനി, അതിവിടെ റെഡി ആയിക്കണം കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി തുമ്പും കൂടി ഉണ്ടാക്കണം മുട്ടയിട്ട്. അപ്പോൾ നമ്മൾ തക്കാളി ചട്ടി ഉണ്ടാക്കിയ സമയം കൊണ്ട് തന്നെ ഇതാ ഏകദേശം വെള്ളക്കടെ വറ്റിയിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെള്ളം കാണാതെ ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നമുക്കിത് ദം ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ചും കൂടി ആയാൽ ചിലപ്പം ചോറൊക്കെ നല്ലോണം കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിത് കൂട്ടി വെച്ച് കൊടുത്തുകൊണ്ട് ദം ചെയ്യാം. പിന്നെ നമുക്ക് ഇതിക്ക് പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എന്താ വറുത്ത് കോരി വെച്ച ക്യാരറ്റും ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പുറത്ത് കുട്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിവിടെ കടന്ന് വേകട്ടെ, ദമ്മായി കിടക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ആ പാട്ടും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. എനിക്ക് പാടാൻ വയ്ക്കൂലേ? എന്നാ പാടേ, മാണിക്ക് മലര് പാടേ. ഒന്ന് പാടിക്കാം ആദ്യം, ശരിക്കാവൂന്ന്. പുണ്യനാട്ടിൽ
And the parent, Amjad, and the Vilchali. Aju. And the parent, Ahadi. Fatima Ahadia. Ahadi Fatima. A polka parted and a repositor, Pampo Yangado, a part on the Tuponadan, a penyam level to Litum and Dakato. Dikwin and the mood team and a level to Lila Sipum Surke, the Linganarang and Iroka Parnande, or Chiche, sunflower oil and Barnadang and Archidgoto. Celakari Palu, Arnanda, Albertene, or like any pinging and a kang and Archid Kalende, Parimashan, and the Rangan and Okitilato. Emblai Plung and Tenin and Dakale, Esto the Nain upper than Nen and Dakalan. A Surka by Ramarnin upon the Barnurkan. Apada, number two murder a day, and a lono curgi kitten, and in the corchet and woody bath, which a cherry corchena can on the woody curgi kitten. Anganamble, Adaka Kanyana, or kitchen poiminati, Belukuleka, in Kainu, and the Tantan Okana the Chore, Apo, the Yane corchingly narrated Kandito and Goron, Saraitu and the Kunato. Quipanula, the Nasugana and Dalbashamakana, Kaidan or Kumbana or Sicho Tipucero, Pinna, no woody Tantatan, no woody, and the Orangi on Dauto. A pay the Choran and the Namla Wangama and the Marinda Gorchena Kanakan Orangi on Dainkan. Apada, Namale and Melta, some Bangla Kunanda care to the Kundur Kantamak Melada Manditi. Pinadili, Nalle, orange color, man, and Nengri, Yamakandia, or so orange color, circuit, and Ulzer Tamadi, Nathana, and a legal right to good. Apanyan color and jerthetil, Tamlapin, and a level lajele, or chorange color, and or chattation, orange color, man. Pin a captain would be editing under the loan of a lateral pitch and look or chimudi orange color right to good to. Angamala Buhari rice would ready tigne, apanyam katakanatinato. Pinamala Nalta Gorsi video and goody, the little put tigne, papayamala corsi friends sakwanina pole, perica, bogantamala perica, nari, goodir natilla perica, titolo, apa the cana, bogana, pole, larin goody, manina martake, apound the pinamala chaya, goodsi, angan a larin goody, anger to boganato. Apella rimuding and Mitchell Kilimbona and Lara Sanlo, Correal Caribudi and upon the Lara Sanlo. Apovades telling an almighty with the Apangana Kandamati Kandamating and Oro, Tirta, Anjis and Anjis and Dangane, Apa Paragatimu, even I till Lak or Chit to Tulu Baudinid Kanane, Apadana Kante the Anaponan. Ichipine the Paragano Bangra Stato Pratecha Pai Perenatustum. Nalimpudia Paragan and Gaitumbo, I do Luda Kakana and Pudia Carla, Panganagano, Kutiala Kamandi and Melikurik. Apada, the cane in the Ulvasato, Rehale and Room, Conicude, Pena Room and the bathroom. It tanta don't well late till I've been a Naragan that the number four in the canary. I don't then a silk and lapaniga genolo tape a canicane. A bed and room at the Nipoca lay a room of Kadkanan. The Halanto Pinangane, a broker room at Canan, Pinabada, dear bathroom, Pinad Kalim, you broker at Kaling wooded Kaladan. If you like this video, please like, share, comment, subscribe.